വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയാണ്. ആ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ലൈവിൽ വന്നിട്ടും പിന്നെ വേറെ കുറച്ച് വീഡിയോസിൻ്റെ താഴെ വന്നിട്ടും ബ്രോ NS200 ടൈൽറ്റ് ID സെറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന് ഒരുപാട് തവണ ചോദിച്ചേട്ടാ. അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെ കാര്യമാക്കില്ല, കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ആ സമയത്ത് നമ്മുടെ സ്റ്റോക്കിൽ തന്നെയാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് ടൈലിൽ തന്നെയാണ്, അത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് അയച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പാടുണ്ട്. സംഭവം ഞാൻ അത് കാര്യമാക്കിയില്ല. പിന്നെ ആ ബ്രോ ഒന്ന് വീണ്ടും കമൻറ്റ് ചെയ്ത് ബ്രോ അത് പ്ലീസ് ബ്രോ ഒന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മച്ചൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചോദിച്ചതിൻ്റെ പുറത്ത് ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി NS200 ടൈൽറ്റേഡിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി പല രീതിക്കും. പല ഇപ്പോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് ടൈൽറ്റൈഡി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റോക്ക് ടൈലിൽ ഇത്ര നീളം വരുന്ന പോഷൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം, ഡീറ്റെയിലായിട്ട് എല്ലാം കാണിച്ച് തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബർ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈൽറ്റഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു സാധനം ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ നമ്മൾ ലെഫ്റ്റിൻ്റെ ആയിട്ട് എന്തായാലും ഊരിയിടണം. ഊരിയിട്ടിട്ട് ഇത് നമ്മൾ ഈ ഗ്യാപ്പിനകത്തൂടെ പുറത്തോട്ട് തള്ളിയെടുക്കണം അങ്ങനെ. കുറച്ച് ടാസ്ക്കാണ്, കാരണം അവിടെ ഒരു റബ്ബർ ബുഷ് പോലെ ഒരു സാധനം വരുന്നുണ്ട്. അകത്തോട്ട് വെള്ളമൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ടൈറ്റ് ഫീൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോളിനകത്തോടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ ട്രൈ കൊടുത്താൽ സാധനം നൈസായിട്ട് ഇറങ്ങിപ്പോക്കോളും. ഇപ്പോൾ അതേ ബാക്കിലത്തെ പീസ് ഞാൻ ഇപ്പോൾ അതേ ഊരിയിട്ടിട്ടുണ്ട്, ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പീസും കൂടെ ഊരിയിട്ടാൽ ഇത് സംഭവം നമ്മളെ ഫുള്ള് കയ്യിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതായിപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈൽറ്റൈഡ് ഒരു സെറ്റിങ്. സംഭവം കാണിച്ചു തരാം. അതെ, ടൈലില്ലാതെ വണ്ടി കാണാൻ വൺ സീനാണ് കേട്ടോ. ഭയങ്കര ഷാർപ്പായിട്ടാണ് ഈ ബാക്ക് സൈഡ് പോയേക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് ടു ദ മാറ്ററിലോട്ട് വരാം, സംഭവത്തിൻ്റെ സെറ്റിങ് എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ NS സ്റ്റോക്ക് ആയിട്ട് വരുന്ന ടൈൽ പീസ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ പോർഷൻ എന്താ ഇതാണ്. ദേ ഇവിടെ വെച്ച് നമ്മുടെ ആ ഒരു കട്ടിങ് മെഷീൻ വെച്ച് ഞാൻ സ്വന്തമായിട്ടല്ല, നമ്മളൊരു ഫ്രണ്ടാണ് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ കട്ടിങ് മെഷീനൊന്നുമില്ല, പിന്നെ വേറൊരു പീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് കട്ട് ചെയ്യുന്ന സംഭവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു സ്ലോപ്പായൊരു ഡിസൈൻ വരും. പിന്നെ ഇവിടെ ഇങ്ങനെ നീണ്ടു പോയിട്ട് ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ NS യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും NS ടൈൽ എങ്ങനെയാണെന്ന്. എന്തായാലും സൈഡിൽ ഫോട്ടോ കാണിച്ചേക്കാം. അപ്പോൾ എവിടെ തൊട്ടാണ് കട്ട് ചെയ്തേക്കുന്നതെന്നുള്ള ആ ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്ലോപ്പായിട്ടുള്ള വരുന്ന ആ ഒരു ഷേപ്പിനോട് കൂടി ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ പീസ്, നമ്മുടെ സ്റ്റോക്കായിട്ടുള്ള പീസ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ഇവിടെ ആണ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അപ്പോൾ ഇൻഡിക്കേറ്റർ സെറ്റിംഗ് ഒക്കെ നോർമലാണ്, നമ്മുടെ സ്റ്റോക്ക് വരുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഈ സൈഡിലോട്ട് കയറ്റി അവിടെ ടൈറ്റ് ചെയ്യുക, വയർ അതിൻ്റെ അകത്തൂടെ എടുക്കുക. ഈ ഒരു പീസ് ഇങ്ങനെ തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വേണ്ടത് ഇത് ഈ ഒരു ക്ലാമ്പാണ്. ഈ ഒരു ക്ലാമ്പ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലാമ്പ് എടുക്കുക. ക്ലാമ്പ് എടുത്തിട്ട് നമ്മുടെ ഒരു ഹോള് ആ ഒരു ഹോൾ സൈസിന് മാച്ച് ആവുന്ന രീതിക്ക് ഇപ്പോൾ ഇവിടുത്തെ നട്ടിടാൻ പറ്റിയ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടോപ്പിലും താഴെ ആയിട്ട് നമ്മൾ ഹോൾ ഇടണം. ഹോൾ ഇട്ടാലേ നമുക്ക് നട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ രണ്ട് പീസ് എടുക്കുക. ഇത് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ, കുറവ് ഒരുപാട് നാളായി സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ക്ലാമ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടോപ്പിലും താഴെ ആയിട്ട് നട്ട്സിടാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റ് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ടോപ്പ് പോർഷനിൽ വരുന്ന നട്ടാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ഒരു ക്ലാമ്പ് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ടൈറ്റ് ചെയ്താൽ മതി, കാരണം നമുക്ക് വെച്ചിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് സൈഡിലോട്ട് അങ്ങോട്ട് അങ്ങനെ തിരിഞ്ഞാൽ മറിഞ്ഞ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാമ്പിൻ്റെ സെറ്റപ്പ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസ് എടുക്കുക. ഈ ഒരു പീസ് എടുത്തിട്ട് അകത്തൂടെ കയറ്റുക. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു ക്ലാമ്പിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇപ്പോൾ ബാക്കിൽ അപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഈ ഒരു സംഭവത്തിൽ ആരും ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു ചരിവുണ്ട്, അപ്പോൾ ആ സാധനം മുകളിലോട്ട് കയറാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഹോൾ സൈസ് ഒന്ന് കറക്റ്റ് ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം
ഈ ഒരു സാധനവും കൂടെ നമ്മുടെ ബോഡിയിലോട്ട് പോകുന്ന ആവരണട്ടും കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതെ, ഇത്രയേ ഉള്ള സെറ്റപ്പ്. എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു നട്ട് നമ്മുടെ ബോഡിയിലോട്ട് ബാക്ക് ടൈൽ പീസിലോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെയിൽ ടൈറ്റിൻ്റെ സെറ്റിംഗ് വരുന്നത്. വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് NS200 ടെയിൽ ടൈഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 250 ആ റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വേറെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്നൊരു ഐഡിയ ഉണ്ടായത്. അപ്പോൾ പൈസ മുടക്കണേ കാട്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാമ്പൊക്കെ വാങ്ങിക്കുന്ന ചിലവേ ഉള്ളൂ. ക്ലാമ്പൊക്കെ 10 രൂപ 15 രൂപ എങ്ങാണ്ട് ആയോളം തോന്നുന്നു. അത് ജസ്റ്റ് കണ്ണൊക്കെ ഇടുന്ന ജസ്റ്റ് ഈ കട്ട് ചെയ്യുന്ന പരിപാടി ഉള്ളൂ. നമുക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു ഔട്ട് കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്കായിട്ടുള്ള ടെയിൽ നമ്മൾ ടെയിൽ ടൈഡി സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന സെറ്റപ്പ് കൂടെ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ആ ഒരു ടെയിൽ വരുന്ന സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഈ ഒരു ഹോൾ സൈസിലോട്ടാണ് നമ്മൾ ആ ഒരു രണ്ട് നെട്ടും കയറ്റാൻ വേണ്ടി പോകുന്നത്. പിന്നെ താഴെയുള്ള ഈ ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വയറ് കണക്ഷൻ അകത്തോട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിലെ രണ്ട് നെട്ടും കൂടെ ടൈറ്റ് ചെയ്തിട്ട് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലുക്ക് എങ്ങനെ ഉണ്ട് നിങ്ങൾ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയും ഇതേ ഈ രണ്ട് മെയിനാണ് നേരത്തെ പറഞ്ഞ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള അകത്ത ഒരു സംഭവം ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ക്ലാമ്പ് ഇത് ഇങ്ങനെ ബെൻഡ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിലോട് കൂടി ഇങ്ങനെ ചേർന്നാണ് കേട്ടോ വരുന്നത് രണ്ട് സൈഡും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വയറ് ഈ ഒരു ഹോൾ സൈസിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തിരിച്ച് അകത്തോട്ട് കയറ്റി വിട്ടു കൊടുക്കുക രണ്ട് സൈഡും. ഇവിടെ നിന്ന് അടിയിൽ നിന്ന് ജസ്റ്റ് പുള്ളി ചെയ്ത് ജസ്റ്റ് പുഷ് ചെയ്ത് അകത്തോട്ടൊന്ന് ജസ്റ്റ് തള്ളി കയറ്റി കൊടുക്കുക. ഇനി നമുക്ക് ടോപ്പിൽ നിന്ന് തന്നെ എടുത്ത് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ അടിയിലത്തെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഡേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഒതുങ്ങിയിരിപ്പുണ്ട്. ബാക്കിലോട്ട് ഒരുപാട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് തള്ളിയൊന്നുമല്ല നിൽക്കുന്നത്. നമ്മുടെ ടെയിൽ പീസിൻ്റെ ടെയിൽ ലൈറ്റിൻ്റെ നമ്മുടെ ഈ ഒരു ടെയിൽ ലൈറ്റിൻ്റെ അകത്തോട്ട് തന്നെ നല്ല സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓവറായിട്ടൊന്നും ബാക്കിലോട്ടൊന്നും ഇരിപ്പില്ല. അതെ, നല്ല ഒതുങ്ങിയിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പീസ് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തള്ളിയെടുത്ത ആ ഒരു വയറുണ്ടല്ലോ, അത് ജസ്റ്റ് ഇത്രയൊക്കെ പുള്ളി അകത്തോട്ട് കയറ്റാം. അടിയിൽ നമുക്ക് ഒരുപാട് വയറ് അങ്ങനെ അധികം ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് വേണ്ട കാണാൻ പറ്റുമുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് അധികം പുറത്തോട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കാതെ ഒരുപാട് വലിഞ്ഞു നിൽക്കാത്ത ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് ആ ഒരു പരുവത്തിന് അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഊരിയിട്ട ഇൻഡിക്കേറ്റർ എടുത്തങ്ങ് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ടെയിൽ ടൈഡിക സംഭവം കഴിഞ്ഞു. ടെയിൽ ടൈഡി ഓക്കെ, ലെഫ്റ്റും റൈറ്റും മാറിപ്പോന്നറിയാൻ വയ്യ. ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ഒന്ന് കൊടുക്കണം. ഓക്കെ, ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ആണെന്ന ഉദ്ദേശം. നമുക്ക് വണ്ടി ഇൻഡിക്കേറ്റർ നിട്ട് വയ്ക്കുക. എനിക്ക് ഒരു തവണ പണി കിട്ടിയായിരുന്നു. ഇത് കണക്ക് എന്തിനാ ഊരിയിട്ട് കൊടുത്തപ്പോഴത്തേക്കും ലെഫ്റ്റ് ഇടുമ്പോൾ റൈറ്റ് കത്തും, റൈറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് കത്തും. ലെഫ്റ്റ് ഇട്ട് നോക്കാം, റൈറ്റ് ഇട്ട് നോക്കാം. ഓക്കെ, റൈറ്റാണ് കേട്ടത്, ഇപ്പോൾ ലെഫ്റ്റ് കത്തി. നമുക്ക് ലെഫ്റ്റ് ഇട്ട് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് ഇട്ടപ്പോൾ റൈറ്റ് കത്തി. അപ്പോൾ നമ്മൾ കൊടുത്ത കണക്ഷൻ തിരിഞ്ഞു പോയി. പിന്നെ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നോക്കി അത് ലെഫ്റ്റ് ആയിട്ട് തിരിഞ്ഞു പോയാൽ നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ജസ്റ്റ് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളും കൊടുത്തു. കൊടുത്തതിന് ശേഷം നമ്മുടെ വീട് കവർ പോലെ സാധനം വരും, പിന്നെ ഇവിടെ ഒരു സ്റ്റേ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൊടുത്ത് ബാക്കി ടൈൽ പീസിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അതെ, അപ്പോൾ നമ്മുടെ ടൈൽ ടൈഡിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. ഇൻഡിക്കേറ്ററൊക്കെ നല്ല പക്ക ആ ഒരു ഇതിൽ തന്നെ ഇരിപ്പുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല അതിൻ്റെ വ്യൂസിലൊന്നും. സൈഡ് ലുക്ക് ഇതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്ക് ടൈൽ ടൈഡ് എങ്ങനെയാണ് മുമ്പിരുന്നതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഡീറ്റെയിലായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ടൈൽ ടൈഡ് NS സെറ്റ് ചെയ്യാൻ പോകുന്നവർക്കും ഈ വീഡിയോ കൊണ്ട് ജസ്റ്റ് ഒരു യൂസ്ഫുൾ ആവും തന്നെ വിചാരിക്കുന്നു. ദേ, അടിയൊക്കെ നല്ല പ്രോപ്പറായിട്ട് നമ്മുടെ വയറിംഗ് കണക്ഷനൊക്കെ അകത്തോട്ട് നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ലൊരു ഷേപ്പായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരുപാട്
ഒരുപാട് വൃത്തിയേടായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണം. ചില ടെയിൽ ടടി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടെയിൽ പീസുമായിട്ടൊക്കെ ഇങ്ങനെ ചേർന്ന് ഒരുമാതിരി ഒരു സുഖമില്ലാത്ത രീതി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് ലുക്ക് ഇതാണ്, ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇതാണ് കേട്ടോ. ഓക്കെ, അതെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല നീറ്റായിട്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ നട്ടും സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് അച്ഛനു വേണ്ടി പ്രത്യേകിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടുകയല്ലേ കാണുന്ന ആ ഒരാൾ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, എല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ ഡീറ്റെയിലായിട്ട് കാണിക്കാനും പറ്റില്ല. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വീഡിയോ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഡോമിനൻ്റെ അണ്ടർബില്ല് എവിടെയാണ് ബ്രോ സെറ്റ് ചെയ്തത്, എവിടെ നിന്നാണ് ബ്രോ വാങ്ങിയെന്നൊക്കെ എനിക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ആ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങി എനിക്ക് ടാങ്ക്സും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ ഹാൻഡിൽ ബാറും അതുപോലെ നമ്മുടെ ഡോമിനൻ്റെ ഹാൻഡിൽ ബാറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോമിനൻ്റെ ഹാൻഡിൽ ബാറും ഇവിടെ നിന്നാണ് വാങ്ങിയത് ഡീറ്റെയിൽസ് ഒക്കെ തരാമോ എന്നും ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചവർ എല്ലാവർക്കും ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സാധനം കിട്ടിയ ശേഷം ബ്രോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടക്കുന്ന വീഡിയോ കാണുന്നവരേക്കും ബൈ.